നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നെയ്മർ ജൂനിയർ US-ൽ ആയിരുന്നു. അദ്ദേഹം അൽ ഹിലാലിനോടൊപ്പമായിരുന്നു കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നത്. എന്നാൽ ബ്രസീലിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ പുരോഗതി ഡോക്ടർ റോഡ്രിഗോ ലാസ്മറുമായിട്ട് ചർച്ച ചെയ്യാനും കൂടുതൽ ഇവാലുവേഷൻസ് നടത്താനുമായിട്ടാണ് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം US-ൽ പോയി തിരികെ ഏപ്രിൽ ആദ്യ വാരത്തിൽ തന്നെ അൽ ഹിലാലിനോടൊപ്പം അദ്ദേഹം ജോയിൻ ചെയ്യുകയും ചെയ്യും. ഇതിനിടയ്ക്ക് മയാമിയിൽ വെച്ച് ഡേവിഡ് ബെക്കാമും നെയ്മർ ജൂനിയറും തമ്മിൽ കൂടിക്കാഴ്ചയും നടത്തി. അങ്ങനെ നെയ്മർ ജൂനിയറുടെ ഒരു ഫോട്ടോ ഒക്കെ പങ്കുവെച്ചു, നെയ്മറോടൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ഡേവിഡ് ബെക്കാം കുറിച്ചു, വെൽക്കം ടു മയാമി മൈ ഫ്രണ്ട്. വലിയ ചർച്ചയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. നെയ്മറും ബെക്കാമും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ തന്നെ പലതരത്തിലുള്ള സ്പെക്യുലേഷൻസ് വന്നിരുന്നു. നെയ്മർ ജൂനിയർ നേരത്തെ തന്നെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്, ഒരു സീസൺ കൂടി ലിയോ മെസ്സിക്കൊപ്പം കളിക്കാൻ കഴിഞ്ഞാൽ അതിന് കഴിയും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. കളിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമായിരിക്കുമെന്ന് നെയ്മർ പറഞ്ഞിരുന്നു. അത് സാധിക്കണമെങ്കിൽ നെയ്മർ ഇൻറ്റർ മയാമിയിലേക്ക് എത്തണം. ആ ഒരു സാഹചര്യത്തിലാണ് നെയ്മറും ഡേവിഡ് ബെക്കാമും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ഹാങ്ങിങ് ഔട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡേവിഡ് ബെക്കാം തൻ്റെ സോഷ്യൽ മീഡിയയിലൊരു പോസ്റ്റ് ഇട്ടു. അതിൽ അദ്ദേഹം കുറിച്ചത് വെൽക്കം ടു മയാമി മൈ ഫ്രണ്ട്. പക്ഷേ അതോടൊപ്പം ബ്രാക്കറ്റിൽ അദ്ദേഹം ഒരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്, ഓൺലി ഫോർ ഡിന്നർ എന്ന്. അപ്പം മറ്റ് സ്പെക്യുലേഷൻസ് അവിടെ അവസാനിപ്പിക്കുകയാണ്, ഓൺലി ഫോർ ഡിന്നർ. അപ്പം ഇത് ഇൻറ്റർ മയാമിയിലേക്കുള്ളൊരു ക്ഷണമായിട്ട് എടുക്കേണ്ടതില്ല എന്ന് തന്നെ ഡേവിഡ് ബെക്കാം കൃത്യമായിട്ട് അവിടെ സൂചിപ്പിക്കുന്നു. ഏതായാലും നെയ്മർ ജൂനിയറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കോപ്പ അമേരിക്ക മിസ് ആവുമെന്നാണ് ലഭ്യമായിട്ടുള്ള വിവരങ്ങളൊക്കെയും. അടുത്ത സീസണിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം കളി പുനരാരംഭിക്കും, അൽ ഹിലാലിൽ തന്നെ തുടരും. വീണ്ടും ഒരു സീസൺ കൂടി നെയ്മറുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ അൽ ഹിലാൽ ആഗ്രഹിക്കുന്നു എന്നുള്ള വാർത്തകളും നേരത്തെ പുറത്തേക്ക് വന്നതാണ്. ചുരുക്കത്തിൽ നെയ്മറുടെ ഇപ്പോഴത്തെ ഫോക്കസ് സൗദി അറേബ്യൻ ഫുട്ബോളിൽ മാത്രമാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് കൊണ്ടുവരാം.